നമസ്കാരം. ഏകമകന്റെ വേർപാടിന്റെ വേദനയിൽ മാതാപിതാക്കൾക്ക് ആശ്വാസമായത് മകൻ കാരണം ആറു പേർക്ക് പുതുജീവിതം ലഭിച്ചതാണ്. നാട്ടിലെ സന്നദ്ധ പ്രവർത്തകനായ കോട്ടയം വിളക്കാട്ടൂർ സ്വദേശി സച്ചിന്റെ അകാല വേർപാടിൽ ആറു പേർക്കാണ് പുതുജീവിതം നൽകിയത്. എം ആർ സജിയുടെയും സതിയുടെയും ഏക മകനാണ് ബൈക്ക് അപകടത്തിൽ മരിച്ച 22-കാരനായ സച്ചിൻ. എന്നാൽ അത്യധികം വേദനയിലും അവയവദാനത്തിന് മുന്നോട്ട് വന്ന കുടുംബങ്ങൾക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ നന്ദി പറഞ്ഞു. കൂടാതെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണമടഞ്ഞ സച്ചിന്റെ ഹൃദയം, കരൾ, രണ്ട് വൃക്കകൾ, രണ്ട് കണ്ണുകൾ എന്നിവയാണ് ദാനം നൽകിയത്. ഹൃദയവും ഒരു വൃക്കയും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കുള്ള രോഗിക്കും, കരൾ കൊച്ചി ആംസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയുള്ള രോഗിക്കും, ഒരു വൃക്ക എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനും, കൂടാതെ രണ്ട് കണ്ണുകൾ മെഡിക്കൽ കോളേജിലെ ഐ ബാങ്കിനുമാണ് നൽകിയത്. ഇതോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ മറ്റൊരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കൂടി വേദിയായി. ലോക്ഡൌൺ കാലത്ത് അവയവദാന പ്രക്രിയയിലൂടെ നടന്ന ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നതും ഇവിടെയാണ്. സംസ്ഥാന സർക്കാർ മേഖലയിലെ ഏഴാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണിത്. ഈ ഏഴ് ശസ്ത്രക്രിയകളും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നടന്നത്. കൂടാതെ മെഡിക്കൽ കോളേജിൽ നടന്ന 52-ാമത്തെ വൃക്ക മാറ്റിവെക്കൽ കൂടിയാണിത്. കഴിഞ്ഞ 5-ാം തീയതി തിരുവഞ്ചൂരിൽ വെച്ചാണ് ബൈക്ക് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ സച്ചിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകി. ഇതേ തുടർന്ന് 12-ന് മസ്തിഷ്ക മരണം സംഭവിച്ച സച്ചിനെ അപ്നിയ ടെസ്റ്റ് നടത്തി മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. അവയവദാനത്തിന്റെ സാധ്യതകൾ അറിയാവുന്ന ബന്ധുക്കൾ ലോക അവയവദിനമായ ആഗസ്റ്റ് 13-ന് അവയവദാനത്തിന് സന്നദ്ധമായി മുന്നോട്ട് വന്നതും മറ്റൊരു പ്രത്യേകതയായി. കേരള സർക്കാരിന്റെ മരണാനന്തര അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവിനി വഴിയാണ് അവയവദാന പ്രക്രിയ നടത്തിയത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ, മൃതസഞ്ജീവിനി സെൻട്രൽ സൺ നോഡൽ ഓഫീസർ കെ പി ജയകുമാർ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സുഭാഷ് ഭട്ട്, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ശാന്തി എന്നിവരാണ് അവയവദാന പ്രക്രിയയ്ക്കും ശസ്ത്രക്രിയയ്ക്കും നേതൃത്വം നൽകിയത്. ഇതേ തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകും. എന്നാൽ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ തകർന്ന സച്ചിന്റെ മാതാപിതാക്കൾക്ക് ആശ്വാസമാകുന്നത് മകൻ കാരണം ആറു പേരുടെ ജീവിതത്തിന് വെളിച്ചം നൽകാൻ കഴിഞ്ഞു എന്നതാണ്.